സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഏറെ വർഷങ്ങളായി പ്രണയത്തിലായിരിക്കുകയാണ് നയൻതാരയും വിഘ്നേഷ് ശിവയും. ഇവരുടെ വിവാഹ വാർത്തകളൊക്കെ പലതവണ സോഷ്യൽ മീഡിയയിൽ വന്നെങ്കിലും ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. പല വാർത്തകളും പ്രചരിപ്പിച്ചു. എന്നാൽ ഇപ്പോഴിതാ പുറത്തു വരുന്ന വാർത്ത പലരെയും അമ്പരപ്പിച്ചു. നയൻതാര വരണമാല്യം ചാർത്തുന്നത് ആദ്യം വിഘ്നേഷ് ശിവയ്ക്കായിരിക്കില്ല, രണ്ടാമതായിരിക്കും വിഘ്നേഷ് ശിവയ്ക്ക് വരണമാല്യം ചാർത്തുക. കാര്യം മറ്റൊന്നുമല്ല, നയൻതാരയുടെ ജാതകദോഷം പരിഹരിക്കാനാണ്. ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം വിവാഹത്തിന് മുൻപ് വരണമാല്യം മറ്റൊരാൾക്ക് ചാർത്തുന്നത്. നയൻതാരയും വിഘ്നേഷ് ശിവനും അടുത്തിടെ ഒട്ടേറെ ക്ഷേത്ര ദർശനങ്ങൾ സന്ദർശനം നടത്തി. ഷിർദി സായി ക്ഷേത്രം, മുംബൈയിലെ സിദ്ധി വിനായക് ക്ഷേത്രം, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളാണ് സന്ദർശിച്ചത്. ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും തമ്മിലുള്ള വിവാഹത്തിന് മുൻപും ജാതകദോഷം പരിഹരിക്കാൻ മരത്തനാണ് ആദ്യം വരണമാല്യം ചാർത്തിയത്. നയൻതാരയും ജാതകത്തിലുള്ള മംഗല്യദോഷം മാറ്റാൻ മരത്തിനാണ് ആദ്യം വരണമാല്യം അണിയിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. മാത്രമല്ല, തിരുമലയിൽ വച്ചാകും വിഘ്നേഷും നയൻസും വിവാഹിതരാകുക എന്നും റിപ്പോർട്ടുകളുണ്ട്. വിവാഹശേഷം ചെന്നൈയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ റിസപ്ഷൻ നടത്താൻ പദ്ധതിയുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. നാനും റൗഡിദാൻ എന്ന ചിത്രത്തിലാണ് നയൻതാര ആദ്യമായി വിഘ്നേഷ് ശിവയുമായി ഒന്നിച്ചത്. ഒരു കൊറിയൻ സിനിമയുടെ റീമേക്കായ മിലിംഗ് റാവുവിൻ്റെ നെറ്റ്രിക്കണിൽ നയൻതാര ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത്. ഇപ്പോഴിതാ നയൻതാരയുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ ആകെ തന്നെ വൈറലായിട്ടുണ്ട്. വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.